ദൃഷ്ടജീവിന്നുള്ള പരാമർശം വലിയ വിമർശനങ്ങൾക്ക് വലിയ ആഘാതം കാരണമാക്കിയത്. ഇത് അത്തരത്തിലെ പരാമർശങ്ങൾ തീർച്ചയായിട്ടും അല്ലേ. ഇതിപ്പോൾ അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു മനുഷ്യൻ, ഒരു വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഒരാൾ, വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്ന ഒരാൾ, ആദരവോടുകൂടി കേരള സമൂഹം നോക്കിക്കാണുന്ന ഒരാൾ സർക്കാരിനെ വിമർശിച്ചു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. വിമർശിച്ചപ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര തരംതാണതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. ആണ് പാർട്ടിക്കകത്തും പുറത്തും ഒരു വിമർശനത്തെയും സഹിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള രീതിയാണ്. ഞങ്ങൾക്കല്ല സന്തോഷമായി, കാരണം ഇത് തന്നെയാണല്ലോ, ഇത് ഇങ്ങനെ തന്നെയാണല്ലോ പോകാൻ പോണത് എന്നുള്ളതിൻ്റെ ഇത് നമുക്ക് നല്ല കാര്യമല്ലേ. ഇത് അങ്ങനെ തന്നെ പോകണം. ഇതിനിപ്പോൾ പരിശോധിക്കപ്പെടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന്. മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരും തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലയിലെയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കുക, കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലെയും വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കുക, ബൂത്തുകൾ എടുത്തു നോക്ക്. പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയപ്പെടുന്ന, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പോലും നോമിനേഷൻ കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ മനസ്സിലാവും എത്ര, ഞാൻ ഒരു വാക്ക് നേരത്തെ ഉപയോഗിച്ചു, ജീർണത ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്, ഡീ ജനറേഷനാണ് സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സി പി എം എന്നുള്ള പാർട്ടിക്ക് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെയുള്ള ഒരു ജീർണത സംഭവിക്കുന്നതിൻ്റെ വിസ്മയകരമായ തുടക്കമാണ്. അത് വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാണ് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പാറ്റേണാണ് വോട്ടിംഗ് പാറ്റേണിൽ കാണുന്നത്. സി പി എം തകരുകയാണ് കേരളത്തിൽ. അത് അവർ മനസ്സിലാക്കി, അവർക്കും അല്ല മനസ്സിലാക്കിയില്ലേ, ഞങ്ങൾക്കല്ല. ഈ തൃശ്ശൂരിലെ കൂട്ടത്തിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഒരു പോസ്റ്റർ നാലാം ദിവസവും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പ്രസ് ക്ലബ്ബിൽ. എം ബി വിൻസെന്റ് എതിരെയും അനിലക്കരയ്ക്കെതിരെയുമാണ് പോസ്റ്റർ വന്നിട്ടുള്ളത്. അത് കെ പി സി സി പരിശോധിച്ച് ഉചിതമായ നടപടികൾ അത് സംബന്ധിച്ച് എടുക്കും. അതല്ല, നേതൃത്വതലത്തിൽ അദ്ദേഹമായിട്ട് എല്ലാവരും, കെ പി സി പ്രസിഡൻ്റ് അടക്കം ഞാനടക്കം എല്ലാവരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. അത് പാർട്ടി സംഘടനാപരമായ കാര്യമാണ്, ഞാനത് എന്തായാലും പുറത്തു പറയില്ല. അതിനെക്കുറിച്ച് പറയേണ്ടത് കെ പി സി സി പ്രസിഡൻ്റാണ്. ഞങ്ങളെല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഉചിതമായ ഒരു പരിഹാരം ആ കാര്യത്തിലുണ്ടാവും. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അത് ഞങ്ങൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കും. അത് പാർട്ടി ഒരു സംവിധാനം, അതേ അവസരത്തിൽ ഈ 18 സീറ്റിൽ ജയിച്ചതിൻ്റെ ഗ്രേസ് ഈ 2 സീറ്റ് തോറ്റുകൊണ്ട് കളയാൻ പറ്റില്ല. നിസാര വിജയമല്ല ഉണ്ടായിരിക്കുന്നത്, 10 സീറ്റിൽ 100,000 വോട്ടിന് മീതെ ജയിച്ചിരിക്കും, 2,000,000 3,000,000 മീതെയാണ്. ഒരു കാലത്തും ഇല്ലാത്ത കേരളത്തിൽ ഈ വടക്കേന്ത്യയിലേക്ക് ഉണ്ടാവും ഈ മാർജിൻ ചിലപ്പോൾ ട്രെൻഡ് വരുമ്പോൾ. കേരളത്തിൽ ആർക്കും ട്രെൻഡ് വരുമ്പോഴും ഇത്രയും വലിയ മാർജിൻ ഒരിക്കലും ഉണ്ടാകാറില്ല. മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിലാണ് ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയം വരിച്ചിരിക്കുന്നത്. അതിനെ കാണാതിരിക്കാൻ പറ്റില്ല. ഉജ്ജ്വലമായ വിജയമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ശബരിമലയോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പൊളിറ്റിക്കലാണ് ഈ പ്രാവശ്യത്തെ മത്സരം. രാഷ്ട്രീയമായ മത്സരമാണ്, രാഷ്ട്രീയമായ കാരണങ്ങളാണ് ഇലക്ഷനിലുള്ളത്. ആ രാഷ്ട്രീയമായ കാര്യങ്ങൾ വെച്ച് മത്സരിച്ചപ്പോഴാണ് യു ഡി എഫിന് ഇത്രയും വലിയ വിജയം ഉണ്ടായത്. അതിനാണ് ഞങ്ങൾ വോട്ടർമാരോട് നന്ദി പറഞ്ഞത്. ഞങ്ങൾ പരിശോധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ വോട്ട് എവിടെ ഒരു സീറ്റിൽ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലത്ത് ഉണ്ടാകാതിരുന്ന അനുകൂലമായ ഒരു ട്രെൻഡ് അവിടെ ഉണ്ടാകാതിരുന്നത്? അപ്പുറത്തും തൊട്ടപ്പുറത്തും ആലത്തൂരും രണ്ട് സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകാതിരുന്നതെന്ന് പരിശോധിക്കും. അത് പരിശോധിക്കണമല്ലോ. തൃശ്ശൂർ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അത് നോക്കും നമ്മൾ എന്തെല്ലാമാണ് കാരണങ്ങൾ. അത് ഹൈക്കമാൻഡ് പരിശോധിക്കും. ഹൈക്കമാൻഡിന് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജയവും നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്ന വിജയവും തമ്മിലൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉജ്ജ്വലമായ വിജയം, വളരെ നന്ദിയുണ്ട്, ഞങ്ങളത് സ്വീകരിച്ചു. നിയമസഭയിൽ ജയിക്കാൻ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, ഞങ്ങൾ ഒരുപാട് ജോലി ചെയ്യണം. ഒരുപാട് ജോലി ചെയ്ത് ഒരുപാട് കഠിനാധ്വാനം നടത്തി ഈ സർക്കാരിനെ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എക്സ്പോസ് ചെയ്ത് ഞങ്ങൾ വൻ വിജയം വരിക്കും. അതിനുവേണ്ടി വേറെ ജോലി ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം അനുഭവമുണ്ട്.
ആ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പാഠം പഠിച്ചു. ഈ പാർലമെൻ്റ് ഇലക്ഷനിൽ 20-ൽ 18 സീറ്റ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം ജയിച്ചു. അതുകൊണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷൻ വെറുതെ ഇരുന്നാൽ ജയിച്ചോളും എന്ന് ഞങ്ങൾ കരുതില്ല. അതിനുവേണ്ടി ഉള്ള ജോലി ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങും. ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുമായിട്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഇടതു മുന്നണിയിലാണ് ഉള്ളത്. ഞങ്ങളുടെ മുന്നണിയിലും അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരുന്നതിന്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. ചർച്ച നടത്തി ഒരു തീരുമാനം എടുത്താൽ അത് പറയാൻ എന്നെ ചുമതലപ്പെടുത്തും, യു ഡി എഫിൻ്റെ ചെയർമാൻ നിലയിൽ. അപ്പോൾ ഞങ്ങളോട് പറയാം. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കിക്കാണുക എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന സമീപനം. അല്ല, ഇപ്പോൾ നോക്കിക്കാണുക എന്താണ് സംഭവിക്കുന്നത്. രാഷ്ട്രീയമല്ലേ, നാളെ സംഭവിക്കാൻ പോകുന്നതൊക്കെ ഇപ്പോഴേ നമ്മൾ പ്രവചിക്കാൻ പോയാൽ ശരിയാവുമോ? ഇപ്പോൾ അവർ ആ മുന്നണിയിലാണ് നിൽക്കുന്നത്. ഒരു ആലോചനയും ഒരു രീതിയിലും നമ്മൾ നടത്തിയിട്ടില്ല. നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ തന്നെ നിങ്ങളെ അറിയിക്കാം. ഞങ്ങൾ ഒരു സമ്മർദ്ദവും ചെലുത്തില്ല. ഉചിതമായ തീരുമാനം കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കും. ഏത് തീരുമാനം അദ്ദേഹം എടുത്താലും ഞങ്ങൾ അംഗീകരിക്കും.